ഹലോ ഫ്രണ്ട്സ്, കേരളകാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ്. നമുക്കിന്ന് ഇവിടെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ പുറകിൽ കാണുന്നുണ്ടല്ലോ. കഴിഞ്ഞ ഒന്ന് രണ്ട് വണ്ടികൾ ഞാൻ റിവ്യൂ ചെയ്തപ്പോൾ തൊട്ട് എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു വാഹനമായിരുന്നു ക്വാളിസ്. അങ്ങനെ ക്വാളിസ് ഉണ്ട് ചോദിച്ചിട്ട് എനിക്ക് ഒത്തിരിയധികം എൻക്വയറികൾ വരുന്നുണ്ട്. അങ്ങനെ ഇന്ന് നമുക്കൊരു ക്വാളിസും കൂടി കിട്ടിയിട്ടുണ്ട്. വണ്ടി 2001 മോഡൽ ക്വാളിസാണ്. ക്വാളിസ് GS ആണ്. 10 സീറ്റ് വണ്ടിയാണ്. വണ്ടിയുടെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് അടക്കാം. അതിനുമുമ്പ് ഞാൻ നിങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ കേരളകാസ്റ്റ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ ഈ ചെയ്യുന്ന പോലത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ നിങ്ങൾ ഏതെങ്കിലും വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ ആ വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും വാഹനം കൊടുക്കണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. അതിനുള്ള നമ്പറാണ് ഞാൻ ഈ സ്ക്രോളിംഗ് എഴുതി കാണിക്കുന്നത്. നിങ്ങൾ എന്നെ അറിയിച്ചാൽ കേരളത്തിൻ്റെ ഉള്ളിലെ ഏത് ജില്ലകളാണ് അവിടെ വന്ന് ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും. വീഡിയോ എടുക്കുന്നതിനും പ്രത്യേക ചാർജോ മറ്റ് കമ്മീഷനോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഈടാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നെ അറിയിച്ചാൽ അവിടെ വന്ന് എന്തായാലും വീഡിയോ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വണ്ടി 2001 ക്വാളിസ് 10 സീറ്റർ വണ്ടിയാണ് നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. വണ്ടി GS, സെൻട്രൽ AC, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോസ് എല്ലാം വരുന്ന ഒരു വാഹനമാണ്. വണ്ടിയിൽ അങ്ങനെ കാര്യമായിട്ട് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ 2001 ക്വാളിസ് GS വണ്ടി. അത്യാവശ്യം നല്ല വൃത്തിയിലാണ് വണ്ടി ഇരിക്കുന്നത്. ഈ വണ്ടിയുടെ നമ്മൾ പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം അടുത്ത വർഷം 9 മാസം വരെ വണ്ടിക്ക് ടെസ്റ്റ് ഉണ്ട്. പക്ഷേ അവർ ടാക്സും ഇൻഷുറൻസും പുതിയത് അടച്ചിട്ടുണ്ട്. 2025 വരെ വണ്ടിക്ക് ടാക്സ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസാണ് വണ്ടിക്ക് കിടക്കുന്നത്. വണ്ടിയുടെ വശങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നൊരു ഇതാണ്. വണ്ടിയിൽ എവിടെ അങ്ങനെ പാച്ചോ തുരുമ്പോ പൊട്ടലോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണുന്നില്ല. അത്യാവശ്യം നല്ലൊരു ബോഡി ഷേപ്പിൻ്റെ വണ്ടി ഇപ്പോഴുണ്ട്. ഈ വശത്തു നിന്ന് തന്നെ നമുക്ക് വണ്ടിയിൽ അങ്ങനെ കാര്യമായിട്ട് പരിക്കുകളോ കാര്യങ്ങളൊന്നും തന്നെ എവിടെയും നോക്കിയിട്ട് നമുക്ക് കാണുന്നില്ല. വണ്ടിയുടെ വശങ്ങളെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാ ബാഡ്ജിങ്ങും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒന്നും തന്നെ നമുക്ക് എവിടെയും മിസ്സിംഗ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും നമ്മൾ പുറത്തെ വിശേഷങ്ങളെല്ലാം കണ്ടുവരും. നമുക്ക് ഇനി വണ്ടിയുടെ ഉൾഭാഗത്തേക്ക് നോക്കാം. വണ്ടിയുടെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ വണ്ടി 2-door പവർ വിൻഡോയും പവർ സ്റ്റിയറിങ്ങും സെൻട്രൽ AC സെൻട്രൽ ലോക്കും വരുന്നൊരു വാഹനമാണിത്. വണ്ടിയുടെ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന ഒരു ഡാഷ്ബോർഡാണ് വാഹനത്തിനുള്ളത്. അങ്ങനെ എക്സ്ട്രാ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ അവർ കൊടുത്തിട്ടില്ല. ഡാഷ്ബോർഡിനകത്ത് അവരൊരു വുഡ് ആൻഡ് ഫിനിഷ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. വണ്ടിയുടെ സീറ്റ് കവർ നോക്കുകയാണെങ്കിൽ കമ്പനി കൊടുത്തൊരു സീറ്റ് കവർ തന്നെയാണ് അവരിപ്പോഴും യൂസ് ചെയ്ത് പോരുന്നത്. എക്സ്ട്രാ കവറോ കാര്യങ്ങളൊന്നും തന്നെ അവർ അടിച്ചിട്ടിട്ടില്ല. അതിൽ ഡ്രൈവർ സൈഡ് സീറ്റ് കവറിന് ചെറിയൊരു കീറൽ വന്നിട്ടുണ്ട് ഇരിക്കുന്ന ഭാഗത്ത്. അല്ലാതെ വേറെ മറ്റ് കംപ്ലൈൻറ്റോ ചളിയോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് സീറ്റ് കവറിൽ നോക്കിയിട്ട് കാണാനില്ല. അതുപോലെ തന്നെ ബാക്ക് സീറ്റ് കവറും അത്യാവശ്യം നല്ല വൃത്തിയായി ഇരിക്കുന്നൊരു സീറ്റ് കവറാണ്. അങ്ങനെ കീറലോ കാര്യങ്ങളൊന്നും തന്നെ ബാക്ക് സീറ്റ് കവറിൽ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല. ഏറ്റവും പുറകിലെ സീറ്റ് കവറുകൾക്കും കാര്യമായിട്ട് കീറലോ ഇതൊന്നും തന്നെ വന്നിട്ടില്ല. അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. വണ്ടിയുടെ റൂഫുകൾ നോക്കുകയാണെങ്കിൽ ചെറിയ ലെവലിൽ ചളിയുണ്ട്. ഒന്ന് ഇൻറ്റീരിയർ ക്ലീനിങ്ങിന് കൊടുത്ത് ചളിയെടുത്താൽ നന്നായിരിക്കും. ബാക്കി സെൻട്രൽ AC വിൻഡോകൾക്കോ കാര്യങ്ങൾക്കൊന്നും തന്നെ എവിടെയും പരിക്കോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല. ഈ വാഹനത്തിന് അവർ ഫുൾ മാറ്റ് ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ ഒരു വൃത്തി നമുക്ക് വാഹനത്തിൽ നോക്കുമ്പോൾ അതുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വണ്ടി ടോട്ടൽ ഓടിയിരിക്കുന്നത് 184,758 കിലോമീറ്റർ വാഹനം ഓടിയതായിട്ട് മീറ്റർ റീഡിംഗ് കാണിക്കുന്നുണ്ട്. അത് ജെന്യൂൻ കിലോമീറ്റർ തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും നമ്മൾ വണ്ടിയുടെ ഉള്ളിലെ വിശേഷങ്ങളെല്ലാം കണ്ടിരുന്നു. നമുക്ക് ഇനി വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ഒരു എഞ്ചിൻ റൂമാണ്. അങ്ങനെ കാര്യമായിട്ട് ചളികളോ കാര്യങ്ങളൊന്നും തന്നെ എവിടെയും നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും തന്നെ എഞ്ചിൻ റൂമിലില്ല. വണ്ടിയുടെ എഞ്ചിൻ റൂം അവർ അത്യാവശ്യം നന്നായിട്ട് തന്നെ കീപ്പ് ചെയ്ത് പോരുന്നുണ്ട്. അതിൻ്റെതായ ഒരു വൃത്തി നമുക്ക് നോക്കിയാൽ കാണുന്നുണ്ട്. പുറമെ കണ്ട് അതേപോലെ തന്നെ ഒരു വൃത്തി എഞ്ചിൻ റൂമിൽ നമുക്ക് നോക്കിയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എവിടെ ആക്സിഡൻ്റ് ആയേണ്ട പാടുകളോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് എവിടെയും നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ല. എല്ലാം ഒരു ഒറിജിനാലിറ്റിയോടുകൂടി തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് രണ്ടും പുതിയ ടയറാണ് കിടക്കുന്നത്. അതുപോലെ നല്ലൊരു അലോയ്വീലും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ടയർ ഏകദേശം ഒരു 75% മേലെ ഓടാനുള്ള ബാക്ക് ടയറുകളും കിടപ്പുണ്ട്. സ്റ്റെപ്പിനി ടയറും അത്യാവശ്യം നല്ല ഒരു ടയർ തന്നെയാണ് സ്റ്റെപ്പിനിയും കിടക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വേണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വേണ്ട AC ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടി കണ്ടില്ല, ഒറ്റയടിക്കുന്ന സ്റ്റാർട്ടാണ്. അങ്ങനെ വെളിച്ചിലോ കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല. നമുക്കിനി വേണ്ട AC ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു AC തന്നെയാണ്. അത്യാവശ്യം വണ്ടി കൂളാവുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC അങ്ങനെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ വണ്ടിയുടെ നല്ല നല്ല വിശേഷങ്ങൾ കണ്ടേനു. ഈ വണ്ടിയിൽ ഒന്ന് രണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ കണ്ടില്ലേ, ഈ വണ്ടിയുടെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. അത് വണ്ടി ആക്സിഡൻ്റ് ആയതിൻ്റെ പാടുള്ള കാര്യങ്ങളൊന്നും കാണാനല്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കൊണ്ട് ക്രാക്കായി പൊട്ടിയതായിരിക്കും. വണ്ടിയുടെ മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് ഡോറിൻ്റെ ഗ്ലാസ്സും ഈ ലെഫ്റ്റ് സൈഡ് മാത്രമേ ഗ്ലാസ് മാത്രം ബ്രേക്ക് ആയിട്ടുണ്ട്. അതും വേറെ ആക്സിഡൻറ്റിൻ്റെ പാടുകളോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അവിടെ നോക്കിയിട്ട് കാണാനും സാധിക്കുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുള്ള ഈ വണ്ടിയിൽ നെഗറ്റീവായിട്ട് പറയാം. വേറെ അങ്ങനെ നമുക്ക് ഇതകത്ത് നോക്കിയിട്ട് എവിടെയും നെഗറ്റീവായിട്ടൊന്നും കാണാനില്ല. എവിടെയും പെയിൻറ്റ് പോവുകയോ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും കാണാനില്ല. അത്യാവശ്യം നല്ലൊരു വൃത്തിയിലിരിക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടിരുന്നു. ഞാൻ ഓൾറെഡി ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്താണ്, അതുകൊണ്ട് ഇനി രണ്ടാമത് ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നില്ല. ഓടിക്കാനും കുഴപ്പമില്ല, നമ്മൾ ഈ പുറമെ കണ്ടതേ ഒരു വൃത്തിയും നീറ്റ്നെസ്സും നമുക്ക് വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വണ്ടി ഒത്തിരി അങ്ങനെ അലഞ്ഞു ഓടിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വണ്ടി വളരെയധികം സൈലൻ്റാണ്. ഓടിക്കുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കുന്നില്ല. ഇവിടുന്ന് അടിയോ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഈ 2001 വണ്ടിക്ക് അടുത്ത വർഷം 9 വരെ വണ്ടിക്ക് ടെസ്റ്റ് ഉണ്ട്. പക്ഷേ ടാക്സും ഇൻഷുറൻസും ഒരു പുതിയ തടസ്സമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ആ ഒരു പേപ്പർ ഭാഗത്തിൽ ആ ഒരു കാര്യം നമ്മൾ നോക്കണ്ട. പക്ഷേ എന്നാലും ടെസ്റ്റ് ഫീസും കാര്യങ്ങളും അടച്ച് വണ്ടി ടെസ്റ്റ് എടുക്കേണ്ടി വരും. പെയിൻറ്റും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നമ്മളൊരു ഫാമിലി യൂസൊക്കെയാണ് അത്യാവശ്യം നല്ല വൃത്തിക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ ക്വാളിറ്റിൽ പോയിട്ട് ടെസ്റ്റ് അടിക്കാൻ പറ്റും. അതിൻ്റെ ഒരു വൃത്തി വണ്ടിയുണ്ട്. ഈ വാഹനത്തിന് ഈ 2001 വണ്ടിക്ക് അവർ ചോദിക്കുന്നത് 179 ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിളാണ്. ഓക്കെ, 179 ചോദിക്കുന്നുണ്ടെങ്കിലും പ്രൈസ് നെഗോഷ്യബിളാണ്. അവരായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറാണ് ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിനകത്ത് എഴുതി കാണിച്ചിരിക്കുന്നത്. അതുപോലെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ഈ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് അവരെ വിളിക്കാം. വിലയുടെ കേസിലോ അതുപോലെ വേറെ ഇനി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിലും എന്തുണ്ടെങ്കിലും അവരെ ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.